ചിത്രീകരണത്തിൻ്റെ നാളുകളിലൂടെ കടന്നു പോകുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് അന്ന് റെയിൽവേ സ്റ്റേഷൻ ഷൂട്ട് ചെയ്യുന്നതിനോ ട്രെയിൻ നമുക്ക് ഷൂട്ടിങ്ങിന് വിട്ട് കിട്ടുന്നതിനോ കടുത്ത നിബന്ധനകളില്ലായിരുന്നു നാമമാത്രമായ ഡെപ്പോസിറ്റ് കൊടുക്കുകയും പ്രതിദിന വാടക കൊടുക്കുകയും ചെയ്താൽ അത് ലഭ്യമാകുമായിരുന്നു ഷൊണ്ണൂർ റെയിൽവേ ജംഗ്ഷൻ്റെ സമീപ പ്രദേശത്തുള്ള ഒരു എഞ്ചിൻ ഡ്രൈവറുടെ യഥാർത്ഥ കോട്ടേഴ്സ് തന്നെയാണ് അതിൽ ഗോപിയുടെയും ലളിതയുടെയും സറീന വഹാബിൻ്റെയും വീടിന് പകരം വീടായി നമ്മൾ ചിത്രീകരണത്തിന് ഉപയോഗിച്ചത് ആ വീടിൻ്റെ ഒരു പ്രത്യേകത ആ വീടിൻ്റെ ഇത്തിരി മുറ്റത്തിനോട് ചേർന്നൊരു മതിലുണ്ട് ആ മതിലിനോട് തൊട്ട് ചേർന്നാണ് റെയിൽവേ ട്രാക്കുള്ളത് അതിലെ കഥാനായകനായ എഞ്ചിൻ ഡ്രൈവറായ ഗോപിയുടെ കഥാപാത്രം അവിടെ എത്തുമ്പോൾ തൻ്റെ എഞ്ചിന് അല്പം സ്ലോ ചെയ്യുകയും വീട്ടിനകത്തു നിന്നും അദ്ദേഹത്തിനുള്ള ഉച്ചഭക്ഷണം ടിഫിൻ കയറിൽ കൊണ്ടുവന്ന മതിലിനു നിന്ന് കൈയ്യെത്തിച്ചുകൊണ്ട് അദ്ദേഹത്തിന് കൊടുക്കുകയും എന്തെങ്കിലും അദ്ദേഹം വാങ്ങിക്കൊണ്ടുവന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഈ ഹൈ റേഞ്ചുകളിലൊക്കെ വണ്ടി ഓടിക്കാൻ പോകുന്ന ബസ് ഡ്രൈവർമാർ ചില പ്രത്യേക ജംഗ്ഷനിൽ ഇറങ്ങി ടിഫിൻ ടിഫിൻകാരെ ചോദിച്ച് വാങ്ങി ടിഫിൻ ടിഫിൻകാരമായി കാത്തു നിൽക്കുന്നകൻ്റെയോ മകളുടെ കയ്യിൽ നിന്ന് അത് വാങ്ങുകയും നഗരത്തിൽ നിന്നും വാങ്ങിക്കൊണ്ടുവന്ന പല വ്യഞ്ജന സാധനങ്ങൾ അവിടേക്ക് കൈമാറുകയും ചെയ്യുന്ന അതേ ലാഘവത്തോടു കൂടി കൈകാര്യം ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം അവിടെ ഉണ്ടായിരുന്നു ഏത് ഫ്രെയിം വീടിന് പുറത്ത് വെച്ചെടുത്താലും പശ്ചാത്തലത്തിലൂടെ കരുതൊപ്പിക്കൊണ്ട് പോകുന്ന ഒരു തീവണ്ടി അതിൽ സജീവ സാന്നിധ്യമായിട്ട് മിക്കോറും ഫ്രെയിമുകളിൽ നിറഞ്ഞു നിന്നിരുന്നു തീവണ്ടിയുടെ ഒരു സജീവ സാന്നിധ്യം ആ ചിത്രത്തിൻ്റെ ഒരു പ്രത്യേക പോർഷൻസിൽ നിറഞ്ഞ് പ്രത്യക്ഷമായിരുന്നു വളരെ കൗതുകകരമായൊരു കാര്യം നിലമ്പൂർ റൂട്ടിലെ ഏതാനും മണിക്കൂറുകളാണ് ഒരു ദിവസം ചിത്രീകരണത്തിനായി വിട്ടു തന്നിരുന്നത് അവിടെ എൻജിൻ റൂമിൽ വെച്ച് ചില സൗഹൃദത്തിൻ്റെ നിമിഷങ്ങളുണ്ട് വകയുടെ നിമിഷങ്ങളുണ്ട് ഇത് രണ്ടും വളരെ സാവധാനതയോടുകൂടി തന്നെ ഏകദാനതയോടുകൂടി തന്നെ ചിത്രീകരിക്കേണ്ടതുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അകത്തുള്ള പരിതമ പരിമിതമായ സ്ഥല സൗകര്യത്തിനുള്ളിൽ ക്യാമറാമാനും ഡയറക്ടറും നടീ നടീനടന്മാരും നിന്നു കഴിഞ്ഞാൽ ക്യാമറയും കഴിഞ്ഞാൽ പിന്നെ അധികം ആളുകൾക്ക് നിൽക്കാനുള്ള ഇടമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ തീവണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഓടിക്കുന്ന പ്രക്രിയ അതിൻ്റെ സാങ്കേതികത ഇവരിൽ ആരെങ്കിലും ഒരാൾ പരിശീലിക്കേണ്ടത് ആവശ്യമായിരുന്നു ഇത്ര എളുപ്പമാണ് തീവണ്ടി ഓടിക്കുവാൻ എന്ന് നമുക്ക് അത്ഭുതം തോന്നുമാറാണ് ഗോപിയും വേണു അത് ഓടിക്കുന്നത് എങ്ങനെയെന്ന് പഠിക്കുകയും പലപ്പോഴും ഈ തീവണ്ടി ഓടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ഞങ്ങൾ ഇപ്പോൾ പുറകിലൊരു കമ്പാർട്ട്മെൻ്റ് ഉണ്ടാകും ഒന്നോ രണ്ടോ കമ്പാർട്ട്മെൻറ്റ് വാടക കിടന്നിട്ടുണ്ട് അതിലാണ് ബാക്കി ക്രൂവും സ്റ്റൗവും ചായയും എല്ലാമായിട്ട് സഞ്ചരിക്കുക ഏതാണ്ട് ഞങ്ങളൊരു ട്രെയിനിൻ്റെ ഉടമസ്ഥരായി കുറേ ദിവസങ്ങൾ ചിലവഴിക്കുന്ന പ്രതീതിയാണ് ഭരതനം ഓടിക്കാൻ അറിയാം വിസലടിക്കാൻ അറിയാം പക്ഷേ ഇത് സ്റ്റീം തളച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള തീവണ്ടിയെ നമുക്ക് ഓടിക്കാൻ കഴിയുക അതിന് മുമ്പുള്ള അവസ്ഥ നമ്മുടെ കൈക്കൊതുങ്ങുന്നതല്ല പക്ഷേ ഈ ട്രെയിൻ ഓടിച്ചുകൊണ്ട് അതിലേ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക ട്രെയിൻ എഞ്ചിൻ മുമ്പിലിട്ടുകൊണ്ട് ഇപ്പോഴത്തെ ഒരു ചിത്രീകരണം നടക്കുമ്പോൾ വൈകുന്നേരം രണ്ട് സ്മോൾ അടിക്കണമെങ്കിൽ ട്രെയിൻ്റെ എഞ്ചിൻ റൂമിൽ അകത്തിരുന്നുകൊണ്ട് കുടിക്കുക ഇങ്ങനെയൊക്കെയുള്ള ആർക്കും സങ്കല്പിക്കാൻ കഴിയാത്ത ഒരുപാട് ഒരുപാട് അപൂർവ സന്ദർഭങ്ങൾ അതിലുണ്ടായിരുന്നു അതിലെ ഭരതൻ്റെ ചിത്രീകരണ ശൈലിയുടെയും ഗോപിയുടെ അഭിനയ മികവിൻ്റെയും ഏറ്റവും ജ്വലിച്ചു നിൽക്കുന്ന ഒരു നിമിഷം ഞാൻ അവർക്ക് കത്തുന്ന പക കനൽ പോലെ എരിയുന്ന മനസ്സുകളുമായി ഗോപിയും വേണുവും ഒരുമിച്ചൊരു ട്രെയിൻ യാത്ര പോവുകയാണ് ഇവർ കോ ഡ്രൈവേഴ്സാണ് ഒരാൾ ഒരാളെ തരം കിട്ടിയാൽ കൊല്ലുമെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് അവർക്കിടയിൽ ഒരു സ്ത്രീ കടന്നു വന്നിരിക്കുന്നു ആ സ്ത്രീ ഇവരെ ശത്രു മിത്രങ്ങളായിരുന്നു ഇവരെ ശത്രുക്കളാക്കി മാറ്റിയിരിക്കുന്നു അതിൻ്റെ പക കത്തിനിൽക്കുന്ന അന്തരീക്ഷത്തിലൂടെയുള്ള നിശബ്ദമായൊരു ട്രെയിൻ യാത്രയാണ് അപ്പോൾ വേണുവിൻ്റെ കഥാപാത്രം അതിൻ്റെ വിസിലിൻ്റെ ആ കോഡിൽ കൈ പിടിച്ചുകൊണ്ട് മറ്റേ കൈ ഡോറിനരികിലുള്ള ഡോറിനെല്ലാം പുറത്തേക്കുള്ള പ്രവേശന കവാടത്തിനരികിലുള്ള ബ്രാക്കറ്റിൽ ഹോൾഡ് ചെയ്തുകൊണ്ട് നിൽക്കുകയും ഗോപിയുടെ കഥാപാത്രം വലിയ ഈ കോരി കൊണ്ട് കനലുകൾ കോരി അതിൻ്റെ അഗ്നിമുഖം പോലെ തുറന്നിരിക്കുന്ന ജ്വാലയുടെ അറയിലേക്ക് ഈ കൽക്കരി ഇങ്ങനെ കോരിയിടികൾ ഈ കൽക്കരി കോരുന്നതിന് വേണ്ടി ഇത് ഉയർത്തുന്നതിനിടയിൽ ഒരു നിമിഷം വേണുവിൻ്റെ നിറക്കൊന്ന് നോക്കും വേണു തിരിച്ച് ശ്രദ്ധിച്ചല്ലെങ്കിൽ ആ നിമിഷം ചിലപ്പോൾ ഇയാളുടെ കയ്യിൽ നിന്ന് ഈ കോരി ഉയർന്ന് വേണുവിൻ്റെ തലയിലേക്കായിരിക്കും വീഴുക ഏത് നിമിഷവും അവർക്കിടയിൽ ഈ പറയുന്ന ഒരു അക്രമാസക്തത കത്തിപ്പടർന്ന് അവരുടെ നിയന്ത്രണത്തിന് അതീതമായി അവിടെ അപകടം തീർത്തേക്കാം എന്ന് തോന്നിപ്പിക്കുന്ന ഉദ്വേഗപൂർണമായ നിമിഷങ്ങളാണ് ആ സിനിമയിൽ അവിടെ വെളിവായി വരേണ്ടത് കത്തുന്ന യഥാർത്ഥ കരി കത്തി കനലായി ആളുമ്പോഴുള്ള ആ വെളിച്ചം മാത്രമായിരുന്നു ഗോപിയുടെ മുഖത്തെ ഭാവ പകർച്ചയ്ക്ക് ലൈറ്റ് സോഴ്സ് ആയിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ഫ്രെയിമിൽ ഗോപിയുടെ മുഖം ഏതാണ്ട് മറ്റൊരു കനൽ കത്തുന്നത് പോലെയും അതിനെ എതിരിടാൻ വേണ്ടി പ്രതിരോധിക്കുവാൻ വേണ്ടി നിൽക്കുന്ന വേണുവിൻ്റെ മുഖം അവിടെ നിന്നുള്ള റിഫ്ലക്ഷൻസിൻ്റെ വേറെ ഒരാളിൽ ഏതാണ്ട് വിഭിന്നമായ ഒരു സ്ഥിതത്തിലേക്ക് എത്തി നിന്നുകൊണ്ടുള്ള ഭാവപ്രകാശനം സാധ്യമാക്കിയ അതിൻ്റെ ചിത്രീകരണത്തിലെ ദൃശ്യവൽക്കരണ ശൈലി മലയാള സിനിമയിൽ അധികം കണ്ടിട്ടില്ലാത്ത ഒരു അഭിനയ മുഹൂർത്തത്തിനും ചിത്രീകരണ മുഹൂർത്തത്തിനും സാക്ഷ്യം വഹിക്കുകയുണ്ടായി അത്തരത്തിലുള്ള ഒരുപാട് നിമിഷങ്ങളിലൂടെയാണ് ഞങ്ങൾ ചിത്രീകരണത്തിനിടയിൽ അതിൻ്റെ പാരപ്പറ്റലിരുന്ന് സംസാരിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് കൂടി പോകുന്ന ഈ ഷൊണ്ണൂർ ജംഗ്ഷനിലെ കൽക്കരി തീവണ്ടികളിലെ മറ്റു ഡ്രൈവർമാർ അവിടെ നിർത്തി ഞങ്ങളോട് കുശലം പറയും അതിൽ ഞാനിപ്പോഴും ഓർക്കുന്നു വേണുവും സറീന ബഹാബും ഗോപിയും കൂടെ ഇപ്പുറത്ത് നിൽക്കുന്നു ലളിതയുടെ ഒരു ഷോട്ട് ഷോട്ടെടുത്തുകൊണ്ടിരിക്കുന്ന ലളിതയും അടൂർഭാവാനിയും കൂടെ ഉള്ളൊരു ഷോട്ടെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു എഞ്ചിൻ ഡ്രൈവർ ഈ നമ്മൾ കാറക്കുന്ന വഴിയിൽ നിർത്തിയിട്ട് ഒരാളെ കണ്ടല്ലോ ഇറങ്ങി വന്ന് കുശലം പറയുന്നത് പോലെ ഞങ്ങളിരുന്ന പാരപ്പെറ്റിൻ്റെ ഇപ്പുറത്ത് കൊണ്ടുവന്ന് വണ്ടി നിർത്തി അദ്ദേഹം മദനോത്സവം കണ്ട് സറിന ബഹാബിൻ്റെ ഭയങ്കര ആരാധകനാണ് അദ്ദേഹത്തിൻ്റെ മകളെ സറീന വഹാബുമായി കൂട്ടി നിർത്തി കൂടെ നിർത്തിയൊരു ഫോട്ടോ എടുക്കണമെന്നുള്ള മോഹവുമായിട്ട് അദ്ദേഹം ഒരു ക്യാമറാമാനെയും കൂട്ടിക്കൊണ്ട് ഒരു സ്റ്റിൽ ഫോട്ടോഗ്രാഫറെയും കൂട്ടിക്കൊണ്ട് ഈ എഞ്ചിനിൽ ഓടിച്ചുകൊണ്ട് ഞങ്ങളുടെ അടുത്ത് വരികയും ഈ മകളെ ഇറക്കി ഇംഗിതം പറഞ്ഞ് സറീന വന്ന് ഈ റെയിൽവേ എഞ്ചിൻ്റെ താരത്തേക്കുള്ള സ്റ്റെപ്പിൽ ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ അയാളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സായുജ്യമായി എടുപ്പിക്കുകയും ചെയ്തു അതൊരു ട്രെയിനിനെ അല്ലെങ്കിൽ ഒരു തീവണ്ടി എഞ്ചിനെ ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നൊരു സമ്പ്രദായം ഒരു പക്ഷേ സിനിമയിൽ അപൂർവങ്ങളിൽ അപൂർവമായിരുന്നിരിക്കണം സറിയന വഹാബ് അതിനു മുമ്പ് മദ്രോത്സവത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ചാമരത്തിൽ അഭിനയിച്ചിട്ടുണ്ട് എങ്കിലും മലയാളം അത്ര എളുപ്പത്തിൽ വഴങ്ങുന്ന പ്രത്യേകിച്ച് വളരെ റൊമാൻറ്റിക്കായി ആ വേണുവിൻ്റെ കഥാപാത്രത്തിൻ്റെ മുമ്പിൽ മനസ്സ് തുറക്കേണ്ട ഒരു വലിയ ദുരന്തത്തിൻ്റെ തുടർച്ചയിൽ നിന്ന് വന്നുപെട്ട കഥാപാത്രമാണ് അവളുടേത് വേണുവിൻ്റെ കഥാപാത്രത്തിൻ്റെ മുമ്പിൽ മനസ്സ് തുറക്കുകയും അവർക്കിടയിൽ അനുരാഗം തളർത്ത് വരികയും ചെയ്യുന്ന നിമിഷത്തെ ചിത്രീകരിച്ചത് പശ്ചാത്തലത്തിൽ ഓടുന്ന ഗുഡ്സ് വാഗണുകളുടെയും ട്രെയിൻ എഞ്ചിനുകളുടെയും ഒരു ഒരു വല്ലാത്ത അറ്റ്മോസ്ഫിയറിക്കൽ ആംബിയൻസ് സൃഷ്ടിച്ചുകൊണ്ടാണ് അവിടെ വളരെ ഉച്ചത്തിൽ പ്രോംപ്റ്റ് ചെയ്യാൻ കഴിയുമായിരുന്നില്ല കാരണം ശബ്ദമുയർത്തിക്കൊണ്ട് കടന്നു പോകുന്ന വാ എഞ്ചിനുകളുടെയും തീവണ്ടികളുടെയും ശബ്ദങ്ങളുണ്ട് അതിൻ്റെ ഘോഷങ്ങളുണ്ട് അപ്പം അതിനിടയിൽ നിന്ന് ഇവർ സംസാരിക്കുമ്പോൾ നമുക്ക് പ്രോംപ്റ്റ് ചെയ്യാവുന്നതിന് ഒരുപാട് പരിമിതികളുണ്ട് പക്ഷേ വളരെ ഇമോഷണലായി സംസാരിക്കുകയും വേണം ആ സംസാരിക്കുന്നത് പിന്നീട് ഡബിങ്ങിലൂടെ നമുക്ക് പെർഫെക്റ്റായിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റും പക്ഷേ എന്നാലും ലിപ് മൂവ്മെൻറ്റ്സ് കറക്റ്റ് ആവണം ലിപ് മൂവ്മെൻറ്റ്സ് കറക്റ്റാകാൻ വേണ്ടി സറീന വഹാബ് പറയുന്ന പല സംഭാഷണങ്ങളും അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന തെലുങ്കിൽ അവർക്ക് തെലുങ്ക് നന്നായി സംസാരിക്കാൻ കഴിയും ഷീ ഹെയിൽസ് ഫ്രം കർണാടക സോറി ഹൈദരാബാദ് ഹൈദരാബാദിൻ്റെ പ്രവിശ്യകളിൽ പ്രാന്ത പ്രവിശ്യകളിൽ എവിടെയുമാണ് അവരുടെ റൂട്ട്സ് ഉള്ളത് അതുകൊണ്ട് അവർക്ക് ആ ഭാഷ നന്നായി വഴങ്ങും ആ ഭാഷയിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഇവർ പറയേണ്ട വളരെ ഇമോഷണലായ ഡയലോഗ്സ് മലയാളം എങ്ങനെ ഉച്ചരിക്കുന്നു ആ ഉച്ചാരണ വഴി ഈ ഭാഷകളിൽ എഴുതി നെടുമുടി വേണുവിൻ്റെ നെഞ്ചത്ത് പിഞ്ചെയ്ത് വെക്കുമായിരുന്നു അപ്പോൾ അതിലെ വൈകാരികമായ വലിയ ഭാവപ്രകാശനം വേണ്ട സമയത്തൊക്കെ വേണു തോൾ കൊണ്ട് ഈ കടലാസ് ക്യാമറയുടെ മുമ്പിൽ വെളിപ്പെടാതിരിക്കാൻ വേണ്ടി വളരെ ശ്രദ്ധാലുവാകുന്നത് കാണാമായിരുന്നു അങ്ങനെ സിനിമയിൽ മാത്രം സാധ്യമായ ചില സൂത്രവിദ്യകൾ കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് ആ ചിത്രം പൂർത്തിയാക്കിയത് അത് ശരാശരി വിജയം മാത്രമാണ് ആ ചിത്രം നേടിയത് ഏതാണ്ട് അതിൻ്റെ ജോലികൾ നടന്നു വരുന്ന അതേ കാലഘട്ടത്തിൽ തന്നെയാണ് അന്തരിച്ച പ്രശസ്ത ചെറുകഥാകൃത്ത് ഭരതൻ്റെ അടുത്ത സുഹൃത്തുമായിരുന്ന വിജയം കരോട്ട് ഒരു കഥ ആലോചിക്കുന്നു ഭരതന് വേണ്ടി എന്ന് പറയും സന്തോഷപൂർവ്വം നമ്മളെല്ലാം അത് കേൾക്കുകയും ചെയ്തു ആ കഥ വേണ്ട വിധം വരാതെ വന്നപ്പോൾ പണ്ട് എപ്പോഴും നെടുമുടി വേണു എന്നോട് പറഞ്ഞ ഒരു കഥാബീജം വേണു ഇങ്ങനെ ഒരുപാട് കഥകൾ ആലോചിക്കുകയും അവയുടെ ചലച്ചിത്ര സാധ്യതകളെക്കുറിച്ച് ഞാനുമായി ചർച്ച ചെയ്യുകയും ചെയ്യുമായിരുന്നു ആ കഥാബീജം ഞാൻ ഭരതനോട് പറയുകയും ഭരതൻ ഭരതൻ്റേതായ ചില നീട്ടലും കുറുക്കലും നടത്തിയ ശേഷം വിജയം കരോട്ടുണ്ട് പറയും ഈ കഥയെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു സിനിമ എടുക്കാമെന്ന് പറയും അങ്ങനെ ആ സിനിമയുടെ ആലോചനകൾ മുന്നോട്ട് പോവുകയും ചടത്തലക്കാരനായ തകരിട നിർമ്മാതാവ് ശ്രീ ബാബുവാണ് അതിനു വേണ്ട മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നത് കാപാലനാരായണ പണിക്കരും എം എസ് വിശ്വനാഥനും ചേർന്ന് അതിനുവേണ്ട ഗാനങ്ങൾ ഒരുക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ ബാബു പ്രതീക്ഷിച്ചിരുന്ന ഒരു സാമ്പത്തിക പിൻബലം കിട്ടാതെ വരികയും ആ ചിത്രത്തിൻ്റെ ജോലികൾ മുന്നോട്ട് പോകാതാവുകയും ചെയ്തപ്പോൾ വിജയം കരോട്ട് കൂടി പാർട്ട്ണറായ ഒരു ചലച്ചിത്ര കയറ്റുമതി പ്രസ്ഥാനത്തിന് അതിൻ്റെ നിർമ്മാണം ഏറ്റെടുക്കേണ്ടതായി വന്നു അങ്ങനെ അവർ നിർമ്മാണം ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ നിർമ്മാണത്തിൻ്റെ പൂർണ്ണ ചുമതലയും വിജയം നിക്ഷിപ്തമായി തിരക്കഥയിലും സംഭാഷണത്തിലും വിജയം സജീവമായി സാന്നിധ്യമാകാൻ കഴിയാതെ വന്നു ആ പശ്ചാത്തലത്തിലാണ് അതിൻ്റെ എഴുത്ത് ജോലികൾ എന്നെ തേടി വരുന്നത് അതും വളരെ ആക്സിഡൻറ്റിൽ തന്നേ പറയാവൂ ഇങ്ങനൊരു കഥയെ ആലോചിക്കുന്നു അത് സിനിമയാക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് എറണാകുളം സന്ദർശന വേളയിൽ എപ്പോഴോ എന്നോട് പറയുകയും അപ്പോൾ അത് ജോൺ എന്ന് പറഞ്ഞ വേണുവിൻ്റെ ഒരു ത്രെഡ് പിന്നെ മാത്രം എടുത്തിട്ട് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തു കാണും അതിനെന്താ അവട്ടേ എന്ന് ഞാൻ പറയും അതിനെ പറ്റിയൊരു ലൊക്കേഷൻ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മാ മൂന്നാറിനപ്പുറത്ത് മാട്ടുപ്പെട്ടി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ആ സ്ഥലം ഒരു പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ ഭാഗമായി വരാം അങ്ങനെ ഞാനും ഭരതനും വിജയം കലോട്ടും കൂടിയാണ് മാട്ടുപ്പെട്ടി സ്ഥലങ്ങൾ കാണാൻ പോകുന്നതും ഇത് തന്നെ നമ്മുടെ സിനിമയ്ക്ക് ആവശ്യമായ ലൊക്കേഷൻ നിന്ന് തീരുമാനിച്ചിട്ട് അവർ മടങ്ങുന്നതും പിന്നീട് ചിത്രീകരണം തുടങ്ങുന്നു എന്നു അറിഞ്ഞിരുന്നു അതിൽ വേണുവും ജലജയുമാണ് മുഖ്യവേഷങ്ങളിൽ അഭിനയിച്ചത് ബൂർണരാജേ ആറാം മിനിയാണ് ഉദ്ദേശിച്ചിരുന്നത് അവസാന നിമിഷത്തിൽ ഡേറ്റിൻ്റെ എന്തോ പ്രശ്നം വന്നു മാറുകയായിരുന്നു അങ്ങനെ ജലജിയാണ് അഭിനയിക്കുന്നത് ഗോപി ഒരു ചെറിയ വേഷത്തിൽ അഭിനയിക്കുന്നതെന്നൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ ഒരു ദിവസം ഇവർ ചിത്രീകരണം ആരംഭിക്കുന്നതിന് മുമ്പ് നാളെ നാളെ ചിത്രീകരണം ആരംഭിക്കണം ഇന്നവർ മൂന്നാറിലേക്കുള്ള യാത്ര അപ്പോൾ ജോണ അടയ്ക്കാൻ കൂടെ ഇറങ്ങില്ല എന്ന് ചോദിച്ചു ഞാൻ വരാമെന്ന് പറഞ്ഞു സാവകാശം പോലെ ഒരു ദിവസം പോകാമെന്ന് കരുതിയിരിക്കുമ്പോൾ വരതൻ നേരെ ബാങ്കിലേക്ക് വന്ന് മറ്റുള്ളവരെ ഒരു വാഹനത്തിൽ പറഞ്ഞയച്ച ശേഷം ബാങ്കിലേക്ക് വന്ന് എന്നോട് ഉടനെ തയ്യാറാകണമെന്നും കൂടെ വരണമെന്നും പറയുക അപ്പോൾ ഞാൻ നോക്കുന്ന പറ്റിയൊന്ന് ഒഴിവ് ദിവസമാണ് അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്നൊരു ചെറിയ ബാഗ് എടുത്ത് ഭരതനോടൊപ്പം പോകുമ്പോഴാണ് ഭരതൻ ബോംബ് പൊട്ടിക്കുന്നത് ജോണ് നാളെ തിരിച്ചു പോകാൻ പറ്റില്ല സ്ക്രിപ്റ്റ് ഒന്നും ആയിട്ടില്ല ഒരു കഥയുടെ ധാരണയുണ്ടെന്നുള്ളതല്ലാതെ വിജയൻ കരോട്ടിനെ രണ്ടും കൂടെ ശ്രദ്ധിക്കാനുള്ള ഏകാഗ്രതയില്ല ഏകാഗ്രത കിട്ടില്ല അത് ബിസിനസ്സിനെ ബാധിക്കും സിനിമയുടെ പ്രൊഡക്ഷൻ എക്സിക്യൂഷനെ ബാധിക്കും ഇത് വിജയൻ്റെ കൂടി അഭ്യർത്ഥന പ്രകാരം ഞാൻ പറയുകയാണ് ജോൺ ഇതിൻ്റെ എഴുത്തിലൊന്ന് സഹകരിക്കണം അരുത് വയ്യ എന്ന് പറയാനാവാത്ത വിധത്തിൽ സമ്മർദ്ദത്തിന് വഴങ്ങി ഞാൻ കൂടെ പോവുകയും ആ കാറ് യാത്രയ്ക്കിടയിൽ ഞങ്ങളാ കഥയുടെ ഒരുപാട് വശങ്ങൾ ആലോചിച്ച് ആലോചിച്ച് ഏതാണ്ട് മാട്ടുപട്ടിയിലെത്തി ഒരു സന്ധ്യ ആകുമ്പോഴേക്കും അതിൻ്റെ ഏകദേശ സ്ട്രക്ചറൽ ഡിസൈൻ ഞങ്ങൾക്കിടയിൽ രൂപപ്പെടുകയും ചെയ്തു രാത്രി കിടന്നുറങ്ങി നല്ല തണുപ്പ് പുലർച്ചെ എഴുന്നേറ്റ് രാവിലെ പത്തര മണിക്കോ പതിനൊന്ന് മണിക്കോ സ്വിച്ച് ഓൺ വെച്ചിരിക്കുകയാണ് അതിനു മുമ്പ് സീൻ എഴുതണം ഏത് സീൻ വേണമെന്നുള്ളതിനെക്കുറിച്ച് തമ്മിൽ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഭരതം പറഞ്ഞു ഈ നെടുമുടി വേണുവിൻ്റെ മുമ്പിൽ ജലജ വേണു അവളോട് താല്പര്യം കാണിക്കുകയും അവളെ വിവാഹം ചെയ്യാൻ ഒരുക്കമാണെന്ന് പറയുകയും ചെയ്യുമ്പോൾ അതുവരെ മറച്ചു വെച്ചിരുന്നത് സത്യം അവൾ പറയുകയാണ് അവൾ വിവാഹിതയും ആ വിവാഹത്തിൽ അവൾക്കൊരു കുഞ്ഞുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു സ്നേഹബന്ധം താൻ അർഹിക്കുന്നില്ല എന്ന് പറയും ഇത് കേൾക്കുമ്പോൾ ഒരു നിമിഷം വേണു വല്ലാതെ ഷോക്ക്ഡ് ആവുകയും അല്പസമയത്തിന് ശേഷം ആ ആഘാതത്തെ മറികടന്നുകൊണ്ട് ഞാൻ സ്നേഹിച്ചത് നിന്നെയാണ് നിൻ്റെ ഭൂതകാലത്തെയല്ല ആ കുഞ്ഞിനെ നമ്മുടെ കുഞ്ഞായി ഞാൻ വളർത്താം സ്നേഹിക്കാം പക്ഷേ എനിക്ക് നിന്നെ ഒഴിവാക്കാൻ പറ്റില്ല നിന്നെ വേണ്ടെന്ന് കം ആൻഡ് ബി പാർട്ട് ഓഫ് മൈ ലൈഫ് എന്ന് പറയുന്ന അവൾക്ക് ഒരു ഒരു പുതിയ ജീവിതം കൊടുത്തുകൊണ്ട് അവളുടെ കൈവല്ലുകളിൽ പിടിക്കുന്നതുമായ ഒരു രംഗമാണ് അവിടെയാണ് ഭരതനിലെ ഒരു ഫിലിം മേക്കറുടെ പ്രാക്ടിക്കൽ എന്താ പറയുക സമീപനവും അതിനെ കലാപരമായി വിന്യസിക്കുവാനുള്ള ചാതുര്യവും ഞാൻ തിരിച്ചറിയുന്നത് എന്നോട് പറഞ്ഞു ജോണ സീൻ എഴുതിക്കോളൂ ഞാനത് ഒരു ഒരു മെഡോ കഴിഞ്ഞിട്ടുള്ളൊരു കുന്നുണ്ട് അവിടെ ഒരു പച്ച നിറങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു കന്ന് ആ കുന്നിൻ്റെ ടോപ്പിൽ ക്ലിഫിൽ വെച്ചാണ് ഞാൻ ഈ രംഗം ചിത്രീകരിക്കുന്നത് അതിൻ്റെ പശ്ചാത്തലത്തിൽ വീണ്ടും ഗാട്സ് കാണാം ഈ മേഘ നിരകൾ കാണാം അപ്പോൾ വളരെ ലോങ് ഷോട്ട്സിലൂടെയാണ് ഞാനിതിൻ്റെ പ്രധാന ഭാഗങ്ങൾ ചിത്രീകരിക്കുക ജോണ് ഞാൻ ഒരു നാലഞ്ച് ലോങ് ഷോട്ട്സ് എടുത്തു കഴിയുമ്പോഴേക്കും സീൻ എഴുതി അതുമായി നേരെ ക്ലിഫിലേക്ക് വന്നാൽ മതി അപ്പോഴേക്കും ക്ലോസപ്പ് വരുള്ളൂ ക്ലോസപ്പിലെ ഡയലോഗിന്ന് ലിപ്പ് മൂമെൻറ്റ് ആവശ്യമുള്ളൂ ഞാനീ സീൻ എഴുതി കഴിഞ്ഞ് കാറിൽ അവിടെ എത്തുമ്പോഴേക്കും രണ്ട് ലോങ് ഷോട്ട് കൂടി എടുക്കാൻ ബാക്കിയുണ്ട് ഞാൻ ദൂരെ വണ്ടിയിൽ ഇരുന്നുകൊണ്ട് ശ്രദ്ധിക്കുമ്പോൾ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്ന വളരെ അടുത്ത് നിന്നിരുന്നവർ പെട്ടെന്ന് അകലുന്നതും ഒന്ന് അങ്ങോട്ട് പോകുന്നതും ഒന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്നതും വീണ്ടും ഇങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ കുറച്ച് ഈ മൊത്തം സീൻ മനസ്സിൽ കണ്ടുകൊണ്ട് അതിൻ്റെ ഒരു കോറിയോഗ്രാഫി മനസ്സിൽ ഡിസൈൻ ചെയ്യുകയും അതിൻ്റെ ലോങ് ഷോട്ട്സ് വരാവുന്ന ഇടങ്ങൾ മനസ്സിൽ മാർക്ക് ചെയ്തിട്ട് അത് ചിത്രീകരിക്കുകയും ചെയ്തു ഇതിനിടയിൽ മെല്ലെ ഇവൾ വന്ന് തേങ്ങി കരഞ്ഞുകൊണ്ട് നിൽക്കുന്നിടത്തേക്ക് ഇയാൾ വരുന്നു അവളുടെ കയ്യിൽ കയറി പിടിക്കുന്നു അവളുടെ വിരൽ ഞൊട്ട വിരലെ ഇങ്ങനെ ഞൊട്ടയൊടിച്ചുകൊണ്ട് അവളെ തൻ്റെ ഹൃദയത്തോട് ചേർക്കുന്നു അവൾ കുനിഞ്ഞ് താഴെ വിടാൻ പോകുമ്പോൾ താങ്ങിയെടുത്തുകൊണ്ട് അവളെ അണയ്ക്കുന്നു ഇത്രയും ആ ചിത്രത്തിൻ്റെ ആ സീനിന് ആവശ്യമായ ഭാഗങ്ങളാണ് ഭരതാൻ ചിത്രീകരിച്ചത് സീൻ വായിക്കുക പോലും ചെയ്യാതെ പിന്നെ അടുത്തു വന്നതിന് ശേഷം ഈ സീൻ എപ്പോഴും എനിക്കറിയാവുന്നതാണെന്നുള്ള മട്ടിൽ വളരെ ലാഘവത്തോടുകൂടി അതിൽ ഷോർട്ട് ഡിവിഷൻ എടുത്താൽ എൻ്റെ ക്ലോസപ്സ് മാത്രം എടുക്കുകയാണ് സിനിമ സിനിമയുടെ മേക്കിങ്ങിൽ ഇത്തരത്തിലുള്ള ചില സാഹസികതകൾ കൂടി പലപ്പോഴും ആവശ്യമായി വരും പക്ഷേ അതിനെ കലാപരമായി

ഒരു വർഷത്തെ ഓൺലൈൻ അത് രണ്ട് ഷെഡ്യൂളായിട്ടാണ് ഈ ചിത്രം ചിത്രീകരിച്ചത് മർമരം എന്ന ചലച്ചിത്രത്തിൻ്റെ ആദ്യത്തെ ഷെഡ്യൂളിൽ വേണു അവി അവിവാഹിതനായിരുന്നു രണ്ടാമത്തെ ഷെഡ്യൂൾ വന്നപ്പോൾ വിവാഹിതനായി നവവധുവിനെയും വധുവിനെയും കൂട്ടിക്കൊണ്ടാണ് അദ്ദേഹം ചിത്രീകരണത്തിന് വന്നത് അപ്പോഴുള്ള ഏറ്റവും വലിയ തമാശ ഈ ചിത്രത്തിലെ വളരെ രസകരമായ ഒരു ബെഡ്റൂം സീക്വൻസ് ഉണ്ട് ഇവർ തമ്മിലുള്ള ഹൃദയം ആ ഹൃദയ ഐക്യം കൊണ്ട് ശരീരം ഒന്നായി അതിനുശേഷം കരഞ്ഞുകൊണ്ട് ഈ സ്ത്രീ തൻ്റെ ഇന്നലാളെക്കുറിച്ച് പറയാൻ തുടങ്ങുന്നതും വേണ്ട അരുത് എൻ്റെ ഇന്നലകൾ നമ്മുടെ ഈ കൂടി ആരംഭിക്കുന്നു ഇന്നുകളെ നമുക്കുള്ളൂ ഇന്നുകളെ നാളുകളെ നമുക്കുള്ളൂ എന്ന് പറയുന്ന ഒരു സീനാണ് ആദ്യത്തെ ദിവസം ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ വേണുവിന് ആദ്യം ഒരു ചെറിയ ജാല്യത ഉണ്ടായിരുന്നു കാരണം പ്രേമവിവാഹമായിരുന്നുവെങ്കിലും നവവധുവായ സുശീല ഷൂട്ടിങ് കാണാൻ വന്നത് നിപ്പുണ്ട് പിന്നെ ഞങ്ങൾക്കിടയിലുള്ളൊരു കുസൃതി കോളേജ് വിദ്യാർത്ഥിനിയായിരുന്ന ജലജയെ ആലപ്പുഴയിലെ ക്യാമ്പസിൽ നിന്ന് കണ്ടെത്തിയത് വേണുവും ഫാസിലും കൂടിയാണ് നാടകത്തിലും മറ്റുമൊക്കെ ഇവരുടെ ശിക്ഷണത്തിന് കീഴിലാണ് കളർന്നു വന്നത് അപ്പോൾ ആ ജലചെയ്യമൊത്ത് ഇത്രയും ഇഴുകിച്ചേർന്നുള്ളൊരു രംഗം വേണു ചിത്രീകരിക്കുമ്പോൾ അത് കാണുവാൻ നവവധുവായ സുശീല ഉണ്ടായിരുന്നു എന്നുള്ളത് വേണുവിനോടല്പം ആദ്യ രണ്ട് മൂന്ന് ഷോട്ടുകളിലെങ്കിലും ചെറിയ സങ്കോചങ്ങൾ ഉണർത്തിയിരുന്നു പക്ഷേ അഭിനയിച്ച് തുടങ്ങുമ്പോൾ അഭിനേതാവ് തന്നെ മറക്കുകയും കഥാപാത്രമായി മാറുകയും ചെയ്യുന്നു അത് തിരിച്ചറിയാനുള്ള വിവേകം വേണുവിൻ്റെ വിചിത്രങ്ങളായ പല വിരുദ്ധ പ്രകൃതങ്ങളിൽ നിന്ന് എപ്പോഴേ ശുശീല ആർജിച്ചു വരുന്നു അത് വളരെ ഭംഗിയായ ഒരു ചിത്രീകരണമായിട്ട് മാറുകയും ഏതാണ്ട് എനിക്ക് തോന്നുന്ന ഒരു മലയാള സിനിമയിലും മറ്റൊരു നടനും ഇത്ര സന്തോഷകരമായ ഒരു ഹണിമൂൺ ആഘോഷിച്ചു കാണില്ല അവരുടെ ഹണിമൂണിന് പിന്നണിപ്പാട്ടിന് വേണ്ടി അതിൽ കാവാലം എഴുതി എം എസ് വിശ്വനാഥൻ ഈണം നൽകി പാടിയ പാട്ടുകളാണ് പലപ്പോഴും നമ്മൾ അവരുടെ ബെഡ്റൂമിൻ്റെ സൈഡിൽ വെച്ച് ഉച്ചഭാഷയിലൂടെ പ്ലേ ചെയ്യാറ് പോലും ഉണ്ടായിരുന്നത് അങ്ങനെ ഒരു ജീവിതവും സിനിമയും തമ്മിൽ വേറിട്ട് നിൽക്കാത്ത വിധത്തിലുള്ള സാഹോദര്യത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും വിശുദ്ധമായ ഒരു ഇഴചേരൽ കൊണ്ടുകൂടി ആഹ്ലാദകരമായിരുന്നു ആ ചിത്രീകരണം ഈ രണ്ട് ചിത്രങ്ങളും ഇറങ്ങുന്നതിനിടയിൽ എപ്പോഴാണ് ഉദയ സ്റ്റുഡിയോയിൽ നിന്ന് ഒരു സിനിമയിൽ സഹകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് എന്നെ വിളിക്കുന്നത് ഞാനത് രണ്ട് മൂന്ന് തവണ എനിക്ക് പോകാൻ കഴിഞ്ഞില്ല അവസാനം ഒരു വണ്ടി അയച്ചു തരുന്നതും ഉദയാ സ്റ്റുഡിയോയിൽ മുമ്പ് ഞാൻ പോയിട്ടുണ്ട് കുഞ്ചാക്കോ അവിടെ ഒരു ചിത്രീകരണത്തിന് നേതൃത്വം നൽകുന്ന സമയ സമയത്ത് മാതൃ ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ ഉദയാ സ്റ്റുഡിയോയിൽ പോയിട്ടുണ്ട് മുമ്പും ഉദയാ സ്റ്റുഡിയോയുടെ മുമ്പിലൂടെ പോകുമ്പോൾ അവിടെ ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുന്ന ചിത്ര ചിത്രങ്ങളെക്കുറിച്ചുള്ള വലിയ കട്ടൌട്ടുകൾ എൻ്റെ മുമ്പിലുണ്ടാകും ആ കട്ടൌട്ടുകൾ എൻ്റെ മുമ്പിലുള്ളപ്പോൾ നമുക്കറിയാം ഇനി വരാൻ പോകുന്ന ഉദയ ചിത്രം അതാണ് അന്ന് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്തോളം ഉദയായുടെ ഒരു ചിത്രം പ്രദർശന പ്രദർശനത്തിന് എത്തുന്നു എന്നുള്ളത് ഒരു ഉത്സവത്തിൻ്റെ പ്രതീതി ജനിപ്പിക്കുന്ന കാര്യമാണ് കാരണം അതിലെ മനോഹരങ്ങളായ പാട്ടുകൾ മോഹിപ്പിക്കുന്ന ഒരുപാട് ചിത്രീകരണങ്ങൾ ഒരു സാധാരണ പ്രേക്ഷകൻ്റെ അഭിരുചി ഏതെല്ലാം വഴിയേ സഞ്ചരിക്കുമോ ആ രസനാപാതകളെ മുഴുവൻ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരുക്കിയിട്ടുള്ള ഒരു വിഭവം എന്ന നിലയിൽ ഉദയ ചലച്ചിത്രങ്ങൾ എന്നും ജനപ്രിയ സിനിമയിലെ ഏറ്റവും നല്ല പകർച്ചകളായിരുന്നു ആ അർത്ഥത്തിൽ അതിലെ പോകുമ്പോൾ കാണുന്ന ഈ ചിത്രത്തിൻ്റെ പേര് ഉദയയുടെ അടുത്ത പടം ഇന്നതാണെന്ന് എനിക്ക് മുൻകൂട്ടി അറിയാമെന്ന ഭാവത്തിൽ അഹങ്കാരത്തോടെ ഞാൻ സഹപാഠികളുമായി പങ്കിടുമായിരുന്നു അങ്ങനെ മലയാള സിനിമ ജന്മമെടുക്കുന്ന പ്രധാനപ്പെട്ട ഇറ്റിലങ്ങളിൽ ഒന്ന് എന്ന ഒരു ഖ്യാതി ഉദയായിക്കുണ്ടായിരുന്നു കുഞ്ചാക്കളെ ഞാൻ അഭിമുഖം ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ചിത്രീകരണ രീതി നോക്കി നിന്ന് കാണുവാൻ എനിക്ക് സന്ദർഭമുണ്ടായിട്ടുണ്ട് അവിടെയെല്ലാം എന്നെ പ്രത്യേകമായിട്ട് ആകർഷിച്ചിട്ടുള്ളത് വേണമെങ്കിൽ വർത്തമാന കാലഘട്ടത്തോട് ചേർത്ത് വായിക്കുമ്പോൾ വളരെ പ്രിമിറ്റീവ് എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു ഫിലിം മേക്കിംഗ് സിസ്റ്റമാണ് അന്ന് ഇവിടെ നിലവിലിന്ന് നിലവിലുണ്ടായിരുന്നത് ഒരുപക്ഷെ ഉദയ സ്റ്റുഡിയോയിൽ നിലവിലിരുന്ന ചിത്രീകരണ രീതി ആയിരുന്നിരിക്കണം അക്കാലത്തെ ഏറ്റവും അപ്റ്റു ഡേറ്റ് എന്ന് പറയാവുന്ന ചിത്രീകരണ രീതി ഉദയ സ്റ്റുഡിയോയെക്കുറിച്ച് പറയുവാനിട ഇടവന്ന സാഹചര്യത്തിൽ ആ ഉദയ സ്റ്റുഡിയോയുടെ മലയാള സിനിമയുടെ ചരിത്രത്തിലെ സാങ്കേത്യത്തെക്കുറിച്ച് കൂടി ഇതിനെ ഇതിനനുബന്ധമായി നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട് മലയാള സിനിമയിൽ സാമ്പത്തിക വിജയങ്ങൾ വളരെ അപൂർവമായിരുന്നു ആദ്യകാലത്ത് വിഗതകുമാരനെടുത്ത ജെ സി ദാനിയലിൻ്റെ അന്ത്യം നമ്മൾ കണ്ടു അതോടൊപ്പം മാർത്താണ്ഡവർമ്മ എന്ന ചിത്രം തിയേറ്ററുകളിൽ എത്താതെ പോലും എവിടെയും എത്താതെ അവസാനിച്ചതും നമ്മൾ കണ്ടു പിന്നെ വന്ന ബാലൻ പൂർത്തി കാലപ്പി വിൻസെൻറ്റിൻ്റെ ഒരു മേൽനോട്ടത്തിൽ ആരംഭിച്ചതാണെങ്കിൽ പോലും അത് ചിത്രമായി പുറത്തിറങ്ങുന്നത് തമിഴ്നാട്ടുകാരനായ മോഡേൺ തിയേറ്റേഴ്സിലെ ടി ആർ സുന്ദരത്തിൻ്റെ ഔദാര്യത്തിൻ്റെ പുറത്താണ് പിന്നീട് വന്ന ചിത്രങ്ങളിൽ ആദ്യമായി പ്ലേ ബാക്ക് ഉപയോഗിക്കുന്ന നിർമ്മല വൻ സാമ്പത്തിക പരാജയമായിരുന്നു അപ്പോൾ സിനിമയിൽ പുതിയ വഴിയെ സഞ്ചരിക്കാനോ സിനിമയ്ക്ക് ഒരു പാത തെളിച്ചു കൊടുക്കുവാനോ ശ്രമിച്ചവരിൽ പലരും നഷ്ടങ്ങൾ മാത്രം കൊയ്തെടുത്തു കൊണ്ടിരുന്നപ്പോൾ അപൂർവമായി വിരലിൽ എണ്ണാവുന്നത്ര മാത്രം വിജയങ്ങൾ സിനിമയ്ക്ക് സ്വന്തമായിരുന്നപ്പോൾ പണമുള്ളവർ പോലും സിനിമയിലേക്ക് കടന്നു വരാൻ മടിച്ചു നിൽക്കുമ്പോൾ ഒരു ശരാശരി വ്യവസായി മാത്രമായിരുന്ന കുഞ്ചാക്കോ അദ്ദേഹത്തിൻ്റെ അതുവരെ ഉണ്ടായിരുന്ന തൊഴിലുകൾ വളരെ ഒരു മിഡിൽ ഇൻകം ഗ്രൂപ്പിൻ്റെ പ്രതിനിധി എന്ന് മാത്രം പറയാവുന്ന കുഞ്ചാക്കോ ഒരു സാഹസികമായ ചങ്കൂറ്റത്തോടുകൂടിയാണ് സിനിമാ നിർമ്മാണത്തിന് ഇറങ്ങി പുറപ്പെടുന്നത് അന്ന് അദ്ദേഹത്തോടൊപ്പം പങ്കാളിയായി കെ വി കോശി ഉണ്ടായിരുന്നു ഇവർക്ക് വേണ്ട എല്ലാ ആശയ പിൻബലവും നൽകിക്കൊണ്ട് ടി വി തോമസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രവർത്തകനുണ്ടായിരുന്നു ആലപ്പി വിൻസെൻ്റ് എന്ന് പറയുന്ന കലാകാരനുണ്ടായിരുന്നു അങ്ങനെയാണ് കെ ആൻഡ് കെ പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞ ഒരു ചിത്രീകരണ നിർമ്മാണ കമ്പനി ആരംഭിക്കുന്നതും വിശപ്പിൻ്റെ വിളിയും നല്ലതങ്ക നല്ലതങ്കാളും ജീവിത നോഗിയെ നിർമ്മിക്കുന്നതും അതിനുശേഷം കുഞ്ചാക്കോ ഒറ്റയ്ക്കിറങ്ങി പുറപ്പെടുകയാണ് ആ കാലഘട്ടത്തിലെങ്ങും മലയാളിയായ ചലച്ചിത്ര സംവിധായകർ എന്ന് നമ്മൾ ഓർക്കണം മറ്റു ഭാഷകളിലുള്ള പ്രഗത്ഭരായ സാങ്കേതിക വിദഗ്ധരെ ക്ഷണിച്ചു ക്ഷണിച്ചുകൊണ്ടുവന്ന് അവരെ കൊണ്ടാണ് ചലച്ചിത്രങ്ങൾ സംവിധാനം ചെയ്യിപ്പിച്ചിരുന്നത് ആദ്യമായി ഒരു മലയാളി ചലച്ചിത്ര സംവിധായകൻ മലയാള സിനിമയിലുണ്ടാകുന്നത് പാലക്കാട്ടുകാരൻ കൃഷ്ണയ്യരാണ് അത് നിർമ്മല എന്ന ചലച്ചിത്രത്തിന് വേണ്ടി അപ്പോൾ ഉദയാ പോലും ആദ്യഘട്ടങ്ങളിൽ ആദ്യ ചലച്ചിത്രങ്ങളിൽ ചെയ്തത് വിദഗ്ധരായ സാങ്കേതിക വിദഗ്ധരെ സംവിധായക സ്ഥാനത്തേക്ക് അവരോധിച്ചു അവരുടെ സംവിധാനത്തിൽ ചിത്രങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് ആ കാലഘട്ടത്തിലെ മലയാള സിനിമ നിർമ്മാണ രീതി പോലും അതായിരുന്നു ആ നിർമ്മാണ രീതിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ സിനിമയെ നയിച്ചിരുന്നതും ഭരിച്ചിരുന്നതും മറുനാടൻ സാങ്കേതിക വിദഗ്ധരായിരുന്നു പക്ഷേ കുഞ്ചാക്കോ ഇത് ഏറ്റെടുത്ത് സ്വന്തം നിലയ്ക്ക് ആരംഭിക്കുമ്പോൾ അദ്ദേഹം അതിലൊരു മാറ്റം വരുത്തി സാങ്കേതിക കലാകാരന്മാർ സിനിമയെ നയിച്ചിരുന്നു പക്ഷെ ഭരിച്ചിരുന്നത് അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ ആ സ്റ്റുഡിയോ മാനേജ്മെൻറ്റ് നിർമ്മാണ രീതികളുടെ ഏകോപനം വിപണന രീതികളുടെ ഒരു നിർവഹണം ഇതിലെല്ലാം വളരെ വ്യത്യസ്തമായ ഒരു തനത് രീതി അദ്ദേഹം രൂപവൽക്കരിച്ചെടുക്കുകയും പലപ്പോഴും ടി വാസ്തേവനടക്കമുള്ള ആളുകൾ പറയുന്നത് പോലെ മലയാള സിനിമയിൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഒരു കോഴ്സ് ഉണ്ടെങ്കിൽ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ഒന്നാണ് കുഞ്ചാക്കയുടെ സ്റ്റുഡിയോ മാനേജ്മെൻറ്റ് ആൻഡ് ഫിലിം ഡിസ്ട്രിബ്യൂഷൻ ടെക്നോളജി എന്ന് പറയുന്നത് അത്രത്തോളം വിദഗ്ധമായ ഒരു മാനേജ്മെൻറ്റ് സാങ്കേതികത ഈ വക വിഷയങ്ങളിൽ യാതൊരു മുൻപരിചയുമില്ലാതിരുന്നിട്ടും അദ്ദേഹം അവലംബിച്ചിരുന്നു എന്നുള്ളത് ചരിത്രത്തിൻ്റെ പാഠമായി നമ്മൾ ഉൾക്കൊള്ളേണ്ടതാണ് ആ ഉദയയിലേക്കാണ് മാധ്യമ പ്രവർത്തകനായി ഞാൻ ആദ്യം കടന്നു കടന്നിരുന്നത് അപ്പോൾ വളരെ കൗതുകത്തോടും അത്ഭുതത്തോടും കൂടി ഞാൻ അവിടെ നടക്കുന്ന ചില കാര്യങ്ങളുടെ ചിട്ടയായ ഏകോപനം കണ്ടിട്ടുണ്ട് ഉദയ സ്റ്റുഡിയോ ചിത്രങ്ങൾ സജീവമായി നിർമ്മാണ രംഗത്ത് തുടർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ പ്രകൃതി ദൃശ്യങ്ങൾ പോലും സ്റ്റുഡിയോ ഫ്ലോറിനകത്ത് സെറ്റിട്ട് ചിത്രീകരിക്കുന്നതിൽ മറ്റുള്ളവർ വ്യാപൃതരായപ്പോൾ സാമൂഹ്യ ചിത്രങ്ങൾക്ക് പോലും പ്രകൃതിയുടെ മടുത്തട്ടിലേക്ക് ക്യാമറയുമായി പോകുവാൻ മലയാള സിനിമയിൽ ആദ്യം ചങ്കൂറ്റം കാണിച്ചത് കുഞ്ചാക്കുകയാണ് മലയാള സിനിമ നിറങ്ങളിൽ അഭിനമിക്കുവാൻ തുടങ്ങുന്നതിന് മുമ്പ് പ്രണയരംഗങ്ങളെങ്കിലും വർണ്ണ പൊലിമയോടുകൂടി മലയാളിക്ക് കാഴ്ചവെച്ചുകൊണ്ട് മലയാളി ചലച്ചിത്ര പ്രേക്ഷകരുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്വപ്നങ്ങൾക്ക് നിറങ്ങൾ ചാർത്തിക്കൊടുത്തത് ഈ കളർ റീലുണ്ടായിരിക്കും എന്നൊക്കെ നോട്ടീസിൻ്റെ അടിയിൽ എഴുതിയിരുന്നത് കണ്ട കാ എൻ്റെ ഓർമ്മയിലുണ്ട് അങ്ങനെ ഉദയയുടെ ഒരു അത്തരം മേഖലകളിലുള്ള നിരവധി സംഭാവനകളുണ്ട് ഒരുപാട് ഒരുപാട് വളരെ പ്രഗത്ഭരായ ആളുകളെ വിളിച്ചു കൊണ്ടുവന്ന് അവരുടെ സേവനം തൻ്റെ നിർമ്മാണ രീതിക്കും തൻ്റെ സ്റ്റുഡിയോ വിന്യാസങ്ങൾക്കും പ്രയോജനപ്പെടുത്തുക എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ദീർഘദർശനത്തോടു കൂടിയ ബുദ്ധി മാർക്കസ് ബാഡ്ലിയെ പോലെ ഡിസിപ്ലിൻ്റെ കാര്യത്തിലും കൃത്യതയുടെ കാര്യത്തിലും അതികണിഷക്കാരനായ ഒരു ഛായാഗ്രഹകൻ അഖിലേന്ത്യാ പ്രസിദ്ധനല്ല അഖില ലോക പ്രസിദ്ധനെന്ന് പറയാവുന്ന ഛായാഗ്രഹകൻ ഉദയ സ്റ്റുഡിയോയ്ക്ക് വേണ്ടി ഒരു ചിത്രം തുറക്കിയിട്ടുണ്ട് ഐ വാസ് വെരി കംഫർട്ടബിൾ വൈൽ ഡൂയിങ് ദിസ് ഫിലിം എന്ന് പറയുക എന്ന് പറയുന്നത് ചെറിയ സർട്ടിഫിക്കറ്റ് അല്ല ബാലു മഹേന്ദ്രയെ പോലുള്ള ചിത്രകാരൻ പി എൻ മേനെ പോലുള്ളൊരു കലാസംവിധായകൻ അങ്ങനെ എത്രയെത്ര പ്രതിഭകളാണ് എന്തിൻ്റെ ഭരതൻ്റെ പോലും സജീവമായ സ്വതന്ത്രമായ ചലച്ചിത്രയാനം കലാസംവിധായകൻ എന്ന നിലയിലും പരസ്യകലാകാരൻ എന്ന നിലയിലും ആരംഭിക്കുന്നത് ഉദയയുടെ മണ്ണിൽ നിന്നാണ്